ലോകരാജ്യങ്ങൾക്ക് സഹായത്തിന്റെ ഒരു കയ്യൊപ്പുമായി ഇന്ത്യ എങ്ങനെയാണ് ഈ കൊറോണ കാലത്ത് രംഗത്തുണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വീണ്ടും UAE വലിയ സഹായ ഹസ്തവുമായി ഇന്ത്യ രംഗത്ത് വരുമ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സംഘം ദുബായിലെത്തി കൂടുതൽ സജ്ജീകരണങ്ങളുമായി അറബ് രാജ്യങ്ങളിലെ കൊറോണ പ്രതിസന്ധിയിൽ സഹായ ഹസ്തവുമായി വരുമ്പോൾ ഇന്ത്യയുടെ മറ്റൊരു മാതൃക കൂടി ലോക സമൂഹത്തിന് മുന്നിൽ ചർച്ചയാവുകയാണ്. UAE ഭരണകൂടത്തിന്റെ സഹായ അഭ്യർത്ഥന മാനിച്ച് 88 പേരടങ്ങുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘത്തെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംവിധാനത്തിൽ അയച്ചിരിക്കുന്നത്. UAE ഭരണകൂടം അയച്ച പ്രത്യേക വിമാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘം യാത്രയായത്. അതും കൊച്ചിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് വലിയ സഹായമായി മാറാൻ പോവുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖല എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയെന്നും അത് ലോക സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിന്റെ UAE ആ ഒരു സഹായ സന്ദർശനം. ഏതായാലും നിലവിൽ വിദേശത്തെ ആശുപത്രികളിൽ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കുറവുകൾ പരിഹരിക്കാനാണ് കേന്ദ്ര ഭരണകൂടം സഹായം നൽകുന്നത്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ പ്രവർത്തിക്കുന്ന വിദേശത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ സേവനം നൽകൂ എന്നും ആരോഗ്യവകുപ്പും വിദേശകാര്യവകുപ്പും വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ നഴ്സുമാരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘത്തിനൊപ്പം അവധിക്ക് നാട്ടിലേക്ക് വന്ന നഴ്സുമാരും ഡോക്ടർമാരും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായതിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നുണ്ട്. പലരും വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചും കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിനായി ഈ സംഘത്തോടൊപ്പം ചേർന്നു എന്ന പ്രത്യേകതയും ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അതിസാഹസികമായ ഒരു പോരാട്ട മുഖത്തേക്ക് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വലിയൊരു ഓർമ്മ അവരുടെ മേൽ എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല ആകെ 170 രാജ്യങ്ങളിലെ പൗരന്മാർ അധിവസിക്കുന്ന ദുബായ് അടക്കമുള്ള മേഖലകളിലാണ് ഇന്ത്യൻ സംഘം നിർദ്ദേശിക്കുന്ന സമയം അത്രയും പ്രവർത്തിക്കുകയെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ആരോഗ്യവകുപ്പ് ഒരു പടി കൂടി കടന്ന ലോക സമൂഹത്തിന് തന്നെ ഒരു ദിശാബോധം നൽകുകയാണ് ഈ കൊറോണ കാലത്ത്.